ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാബൂസ് വേൾഡ്. അങ്ങനെ നമ്മള് നെല്ലിടുന്ന വീഡിയോ ഒന്നും കൂടെ. ഓ, എനിക്ക് എന്തോ ഒന്നുകൂടെ പറഞ്ഞ തീലുരുക്കി തൃത്തകിടാക്കി ചേലത്തൊരു മാല തീർക്കാൻ ഏതു പൊന്നന്റെ തട്ടാരേ, ഏതു പൊന്ന്, ഏതു പൊന്ന്. തീലുരുക്കി. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് കാരിക്കുടി വയല്. ഒരു കാലത്ത് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ നെൽപ്പാടങ്ങളിൽ ഒന്നായിരുന്നു കാരിക്കുടി വയൽ. പിന്നീട് കോറപ്പുല്ലും കളയും വളർന്നു പന്തലിച്ചതോടെയാണ് കാരിക്കുടി വയൽ കൃഷിയോഗ്യമില്ലാതായത്. ഇപ്പോൾ കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ഇവിടെ ഞാറ്റുപാട്ട് കേൾക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലാണ് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ യുവ കർഷകരും. തരിശായി കിടക്കുന്ന പാടങ്ങൾ ഉഴുതുമറിച്ചതിന് ശേഷമാണ് കാർഷിക സംസ്കൃതിയെ തിരികെ കൊണ്ടുവരുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ കാളകളെ വെച്ചിട്ടായിരുന്നു ഉഴുതുമറിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ട്രാക്ടേഴ്സ് ആണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. അടുത്തത് വെള്ളത്തിൽ വിത്തിടുന്നതാണ്. അപ്പൊ ഈ വിത്തിന്റെ ഇനം ഉമയാണ്. ഇത് കൃഷിഭവനിൽ നിന്നാണ് ഇത് നൽകുന്നത്. ഒരു ചാക്കിൽ 30 കിലോ എന്ന കണക്കിലാണ് വരുന്നത്. നെൽകൃഷി ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് വിത്ത് വെള്ളത്തിലിടുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അപ്പം ഇത് വളരെ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് സിനോലിയങ്ങൾ ഇത് ചെയ്യുന്നത്. സിനോലിയങ്ങളെ നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഡേ വിത്ത് പൗർണിമി എന്നൊരു വ്ളോഗിൽ. പിന്നെ കൂടെ ഉള്ളത് രാജേഷ് ഏട്ടനാണ്. പകുതിയൊക്കെ കാണത്തുള്ളൂ അരി. നെല്ല് വെള്ളത്തിൽ ഇട്ടിട്ട് പതിര് മേളിൽ വരുമ്പോ അത് വാരിക്കളയും. ദിവസം വെള്ളത്തിൽ നിന്ന് ഊറ്റി ചണച്ചാക്കിലാണ് രണ്ടു ദിവസം മാറ്റിവെക്കുന്നത്. ഈ വിത്ത് വരുന്നത് പ്ലാസ്റ്റിക്കിലാണെങ്കിലും പക്ഷെ ഇതൊരു ചണച്ചാക്കിൽ നമ്മൾ മാറ്റിവെക്കുന്ന വെച്ചാൽ അതൊരു എയർ സർക്കുലേഷൻ ഒരു ഈർപ്പം നിലനിർത്തും. ഓ, പെട്ടെന്ന് അത് കുത്തുവരാൻ ചാൻസ് ഉണ്ട്. അതാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ രണ്ട് ദിവസവും ഇടയ്ക്കിടയ്ക്ക് ചണച്ചാക്കിൽ ഇത്തിരി വെള്ളം തളിച്ചു കൊടുക്കണം. ഈ സമയത്താണ് പാടത്ത് മാല് കോരുന്നത്. സൈഡിൽ വെള്ളം നിർത്തിയതിനു ശേഷമാണ് മാല് കോരുന്നത്. ഈ മാലിലാണ് വിത്ത് വിതയ്ക്കുന്നത്. രണ്ട് ദിവസം ചണച്ചാക്കിലിരുന്നു മുളച്ച വിത്താണിത്. ഇതാണ് നമ്മൾ ഇനി മാലില് വിതയ്ക്കാൻ പോകുന്നത്. ഹാൻഡ് ഇതാ വിത്ത് വിതയ്ക്കാണ്. ഇനി ഇത് ഒരു രണ്ടാഴ്ച ആകുമ്പോഴത്തേക്ക് രണ്ടു ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് മുള ഇല വന്നു. ഇതിപ്പൊ നമ്മള് പയർ പൂരിപ്പിച്ചിട്ടില്ലേ, ഇത് നെല്ലിന്റെ മുളയാ. കണ്ട നെല്ലിന്റെ മുള, ഇത് കണ്ട നെല്ലിന്റെ മുളയാ. കണ്ട ഇത്, ഇനി നമ്മൾ ഇതിനകത്ത് പാവി കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിയുമ്പോ ഇതിന്റെ പച്ച ഇല വന്നിരിക്കും. വേര് പറഞ്ഞു. ഇനി രണ്ടു ദിവസം കഴിയുമ്പോ വന്ന് നോക്കണം. നല്ല രസമായത് കാണാൻ. കാലാകാലങ്ങളായി കൃഷി മുടങ്ങിക്കിടന്നിരുന്ന ഈ കാരിക്കുഴി വയലില് സ്വർണമണികൾ വിതച്ചിരിക്കുകയാണ്. ഇനി 100 മീനി വിളവുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. പണ്ടൊക്കെ വിത്ത് വിതച്ച് ഒരു 20-25 ദിവസം കൊണ്ടാണ് വളർച്ച എത്തുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കൃഷി ഓഫീസേഴ്സ് പറയുന്നത് ഒരു 14 ദിവസം കൊണ്ട് തന്നെ വളർച്ച എത്തുന്നു തന്നെയാണ്. വിത്തിട്ടതിന് ശേഷമുള്ള 4-ാമത്തെ ദിവസമാണിത്.
കിളികളെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊട്ടുന്നത്. വിത്ത് വന്ന് എടുത്തോണ്ട് പോകും, അതുകൊണ്ടാണ് ഈ കൊട്ടുന്നത്. കളയും കോറപ്പുല്ലും കയറി കാട് പിടിച്ചു കിടന്നിരുന്ന ഈ പാടം ഇപ്പൊ അതിമനോഹരമായി കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് 12-ാമത്തെ ദിവസത്തെ വളർച്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഒരു 15 ദിവസം ആകുമ്പോഴത്തേക്കും ഇതൊരു പൂർണ്ണ വളർച്ചയിലെത്തുന്നതാണ് പറയുന്നത്. 15-ാമത്തെ ദിവസം നമുക്ക് വന്ന് ഞാറ് മാറ്റുന്ന വീഡിയോ ഒക്കെ എടുക്കാം, കാണാവുന്നതാണ്. ഞാറ് കൊണ്ട് വേറൊരു കണ്ടത്തിൽ നടുകയാണ്. അപ്പോൾ ആ സൈഡിൽ ഞാറ് പറിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പക്ഷെ ഇവിടെ മഴയായതുകൊണ്ട് ഫുള്ള് വെള്ളമായിരിക്കും. നമുക്ക് അടുത്തോട്ട് പോയി അത്ര ക്ലോസ് ആയിട്ട് നിന്ന് അതിൽ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറ്റത്തില്ല. അതാണ് കുഴപ്പം. എന്താണ് ആൻറ്റിമാർ ദൂരെ നിന്ന് എനിക്ക് ഇതായി ഇവിടെ എല്ലാം വെള്ളമായിട്ട് പോകാൻ പറ്റിയില്ല. 15 ദിവസം പ്രായമായ ഞാറാണിത്. ഇതിപ്പം നടാൻ പോവുകയാണ്. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. അപ്പം കാവിനരികിലെ തോട് എന്ന എൻ്റെ ബ്ലോഗിൽ തോടിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിലുണ്ട്. ഞാറ് പാടത്തേക്ക് കൊണ്ടുപോവാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാബൂസ് വേൾഡ്. അങ്ങനെ നമ്മള് നെല്ലിടുന്ന വീഡിയോ ഒന്നും കൂടെ എനിക്ക് എന്തോ ഒന്നും കൂടെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാബൂസ് വേൾഡ്. അങ്ങനെ ഞാറ് നടാൻ പോകുന്ന വീഡിയോ ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. നമ്മുടെ ട്രാക്ടറൊക്കെ ചെയ്ത് ഉഴുതിട്ടിരിക്കുന്ന സ്ഥലമാണിത്. അപ്പം ആന്റിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇന്നത്തെ കയറാൻ ഇവിടെ മൊത്തം ചെടിയൊക്കെയാണ്. എനിക്ക് പേടിയായിരുന്നു കയറാൻ, പക്ഷെ കയറിയിട്ടപ്പോൾ നല്ല സുഖമുണ്ട്. നല്ല കാറ്റ് ഇവിടെ ഇരുന്നപ്പം ഞാൻ ആദ്യമായിട്ടാണ് ട്രാക്ടറിലൊക്കെ കയറുന്നത്. കൊള്ളാം, സംഭവം കൊള്ളാം. സിനിമയിലേ കണ്ടപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് വണ്ടി പിടിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടായിരുന്നു. നല്ല കാറ്റ് ഇവിടെ ഇറങ്ങാൻ തോന്നുന്നു. അങ്ങനെ പാടത്ത് ഞാറ് നടുകയാണ്. കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ഇവിടെ ഞാറ് നടുന്നത്. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. സോ അതിൻ്റെ വളരെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. സോ നമ്മുടെ ടേബിളിൻ്റെ മുമ്പിൽ ചോറായിട്ടെത്തുന്ന നെൽകൃഷിയുടെ പിന്നിൽ എത്ര പേരുടെ കഷ്ടപ്പാടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ഒരു നിമിഷം പോലും ചിന്തിക്കാറ് പോലും ഇല്ല. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും പണ്ടുള്ളവർ നമ്മളോട് പറയുന്നത്, ഒരു അരി പോലും വേസ്റ്റ് ചെയ്യുന്നത് ഒക്കെ വളരെ പ്രഷ്യസ് ആണ്. സോ ഇവിടെ എല്ലാം നട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ രണ്ട് പാർട്ടായിട്ടായിരിക്കും വരുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മളിതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ കൊയ്ത്തുത്സവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ വീഡിയോ ആയിട്ട് കാബൂസ് വേൾഡ് ഉടനെ വരുന്നതായിരിക്കാം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. വെള്ളാരപ്പൂമലമേലേ പൊങ്ങിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടിച്ചു.